ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഈ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇവിടെ മുട്ട ബിസ്ക്കറ്റ് എന്നാണ് പറയുക, കോയിൻ ബിസ്ക്കറ്റ്, അങ്ങനെ പല പേരുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാട്ടോ ഇത് വീട്ടിൽ ചെയ്യാൻ. അപ്പം നമുക്ക് നേരെ തുടങ്ങാം. ഞാനിപ്പം ഒരു ബൗളിലേക്ക് 10 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/6 ടേബിൾ സ്പൂണ് പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കുക. ഞാനിപ്പോൾ ഗീ ആണ് എടുത്ത്, ഗീ 2 ടേബിൾ സ്പൂണ് ഉരുക്കിയെടുത്തതാണ്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം കേട്ടോ. ഇനി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ, യെല്ലോ കളറിലുള്ള ഫുഡ് കളർ യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒന്നായിട്ട് ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട, കുറച്ച് കുറച്ചായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയൊരു സിപ്പ് ലോക്ക് ബാഗിലാണ് ആക്കിയത്. എന്നിട്ട് ഇതിൻ്റെ തട്ടത്തൊരു ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ട്രേയില് കുഞ്ഞു കുഞ്ഞു ഡോട്ടിട്ട് കൊടുത്തിട്ട് ആണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ ഡോട്ടാണ് ഇടുന്നത്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബിസ്ക്കറ്റ് റെഡിയാക്കിയെടുക്കാം. കുറച്ച് വിട്ട് വിട്ടിട്ട് ഡോട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ട്രേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ 120 ഡിഗ്രി സെൽഷ്യസിൽ ഈ 10-25 മിനിറ്റ് വെച്ചാൽ തന്നെ കുക്കായിട്ട് കിട്ടും. ഞാനിപ്പം 20 മിനിറ്റിലാണ് വെക്കുന്നത്, അപ്പം തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. തൊട്ട് നോക്കുമ്പം നിങ്ങൾക്ക് കുറച്ചൊരു സോഫ്റ്റ്നെസ് തോന്നും, പക്ഷെ അത് തണുത്ത് വരുമ്പോഴാണ് റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ തണുത്ത ശേഷം നിങ്ങൾ ട്രേന്ന് അടർത്തി എടുത്താൽ മതി. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള കുക്കീസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ബിസ്ക്കറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ അല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡ്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.